നിരവധി വാഹനമോഷണ കേസുകളിലെയും മോഷണ വാഹനങ്ങൾ ഉപയോഗിച്ച് മാല പൊട്ടിച്ചു കടന്നു കളയുന്ന സംഘത്തിലെയും പ്രതികൾ പോലീസ് പിടിയിൽ. ഒരു യുവതിയടക്കം അഞ്ചുപേരാണ് കടക്കാവൂർ പോലീസിന്റെ പിടിയിലായത്. പള്ളിപ്പുറം സ്വദേശി ഷമീർ, കടക്കാവൂർ സ്വദേശി അബിൻ, വക്കം സ്വദേശി അഖിൽ, ചിറയൻകീഴ് സ്വദേശി ഹരീഷ്, നിലമേൽ സ്വദേശി ജെർണീഷ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ കടക്കാവൂർ അങ്കിളിമുക്കിന് സമീപത്ത് വെച്ച് വയോധികയെ ബൈക്കിലെത്തി ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനു ശേഷം സ്വർണമാല പൊട്ടിച്ചു കടന്നുകളഞ്ഞ സംഘത്തിലെ പ്രതികളാണ് അറസ്റ്റിലായത്. പ്രതികൾ കൃത്യത്തിനുപയോഗിച്ച മോട്ടോർ ബൈക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്നും മോഷ്ടിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ജെർണീഷയാണ് വിൽക്കാൻ പ്രതികളെ സഹായിച്ചിരുന്നത്. ജെർണീഷ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ കേസിലെ പ്രതികളായ ഷമീർ, അബിൻ എന്നിവർ കുപ്രസിദ്ധ വാഹനമോഷ്ടാക്കളും 30 കേസുകളിലെ പ്രതികളുമാണ്. കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 6 പ്രതികൾ നിരവധി മാലമോഷണം നടത്തിയിട്ടുള്ളതായി ചോദ്യം ചെയ്യലിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലും തമിഴ്നാട്ടിലും മോട്ടോർ സൈക്കിളുകൾ മോഷ്ടിച്ച് അതിൽ ചുറ്റി നടന്ന് മാല പൊട്ടിക്കുന്ന ഒരു വനിതയടക്കം 5 വർക്കല സബ് ഡിവിഷൻ്റെ കീഴിലുള്ള കടക്കാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അബിൻ സൺ ഓഫ് ചന്ദ്രൻ, വയൽത്തിട്ട വീട് കടക്കാവൂർ എന്നയാളും, ഷമീർ സൺ ഓഫ് റഫീഖ്, ഷഫീഖ് മൻസിൽ പാച്ചിറ പള്ളിപ്പുറം എന്ന സ്ഥലത്തുള്ള ആളും, അഖിൽ പ്രേമൻ സൺ ഓഫ് പ്രേമൻ, വക്കൻ മരുതംവിളാകം സ്കൂളിന് സമീപം, അതേപോലെ ഹരീഷ് സൺ ഓഫ് പ്രഭാകരൻ, തൊടിയിൽ വീട് ചിറയൻകീഴ്. ഇവരോടൊപ്പം പൊട്ടിച്ചെടുക്കുന്ന മാല വിൽക്കാൻ സഹായിക്കുന്ന ജെർണിഷ, ഡോട്ടർ ഓഫ് നിർമ്മല, രാജേഷ് ഭവൻ വളയിടം നിലമേൽ എന്ന സ്ത്രീയെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മോഷ്ടിച്ചെടുക്കുന്ന വാഹനങ്ങളിൽ 2-3 സ്നാച്ചിങ് നടത്തിയ ശേഷം വാഹനങ്ങൾ സ്പെയർ പാർട്സായി ഊരിയെടുത്ത് വിൽക്കുകയും മറ്റുള്ള സാധനങ്ങൾ അടുത്തുള്ള പുഴയിലോ കായലിലോ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നത്. മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയും ആ വാഹനങ്ങൾ 2-3 അറ്റംപ്റ്റിന് ശേഷം തുടർന്ന് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത് വഴിയും മൊബൈൽ ഫോൺ കൃത്യത്തിൽ കൊണ്ടു നടക്കാതിരിക്കുകയും ചെയ്യുന്നത് വഴി പോലീസിനെ വളരെ നാളായി പറ്റിച്ച് നടക്കുകയായിരുന്നു. 22/1/2022 തീയതി രാവിലെ 6 കടക്കാവൂർ അംഗിളിമുക്കിന് സമീപം 80 സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസിലെ അന്വേഷണത്തിനൊടുവിലാണ് കടക്കാവൂർ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ താമസിക്കുന്ന വീട്ടിൽ നിന്നും നിരവധി മോഷണം ചെയ്തെടുത്ത ബൈക്കുകളും ആയതിൻ്റെ സ്പെയർ പാർട്സുകളും കണ്ടെടുക്കുകയുണ്ടായി. തുടർന്ന അന്വേഷണത്തിൽ 28/11/2021 തീയതി വക്കം സുപ്രുവിൻ്റെ, ഇവരുടെ തന്നെ ഒരു കൂട്ടാളിയാണ്, ഇവരുമായി തെറ്റിപ്പിരിഞ്ഞ സുപ്രുവിൻ്റെ വീട്ടിൽ നാടൻ ബോംബെറിഞ്ഞ കേസിൽ ഈ സംഘമാണ് ഒരു ലാൻസർ കാറിൽ എത്തിയതെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആ ലാൻസർ കാറും ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. ഈ സംഘത്തിന് വേണ്ടി പൊട്ടിച്ചെടുക്കുന്ന മാലകളെല്ലാം തന്നെ വിൽക്കുന്നത് നിലമേൽ സ്വദേശിയായ ജെർണിഷ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഷമീറിൻ്റെ സഹോദരനായ പല നിരവധി കേസുകളിലുള്ള ഷഫീഖിൻ്റെ സുഹൃത്തായ ജ്യോതിഷും ജെർണിഷയും അടുത്ത ബന്ധുക്കളാണ്. അങ്ങനെയാണ് ഈ ജെർണിഷ ഇവിടെ സംഘത്തിലേക്ക് വരുന്നത്.
മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിറ്റുകിട്ടുന്ന പണം പ്രതികൾ ആഡംബര ജീവിതത്തിനും ഗോവ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലഹരി പാർട്ടികളിൽ പങ്കെടുക്കുന്നതിനുമാണ് ചിലവഴിക്കുന്നതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. വക്കം സ്കൂളിന് പിൻവശത്തുള്ള ഒരു വീട്ടിലാണ് പ്രതികൾ മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നതും രൂപമാറ്റം നടത്താൻ ഉപയോഗിച്ചതും. സിഐയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് സംഘത്തിനു നേരെ പ്രതികൾ അക്രമം അഴിച്ചുവിട്ടു. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. പിടികൂടുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതിയായ അബിനെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് വക്കം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത്. കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അങ്കളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള വയോധികയുടെ മാല സ്നാച്ച് ചെയ്തുകൊണ്ട് പോയതിനെ തുടർന്ന് കടക്കാവൂർ പോലീസ് ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും എസ് ഐ ദീപു, മാഹീൻ, ജ്യോതിഷ്, ജയകുമാർ അങ്ങനെ ഒത്തിരി പേരുടെ പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ സ്ക്വാഡ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രതികളിൽ എത്തിപ്പെടാൻ പറ്റുന്നത്. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ തമിഴ്നാട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഏകദേശം വ്യത്യസ്ത സ്ഥലങ്ങളിലായി 10-ൽ കേസുകൾ ഇവർക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാഗർകോവിൽ, മാർത്താണ്ഡം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവർ സീരിയസ് ആയിട്ട് തന്നെ മാല പൊട്ടിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇവർക്ക് ഉള്ള മറ്റ് ബന്ധങ്ങളെപ്പറ്റി, മറ്റ് മാഫിയ ബന്ധങ്ങളെപ്പറ്റിയും പോലീസ് വിശദമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം റൂറൽ സിറ്റി, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഇവർക്ക് നിരവധി കേസുകളുണ്ടെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സ്നാച്ചിങ്ങിൽ മാല പൊട്ടിച്ചെടുത്ത ഷമീറിന് വ്യത്യസ്ത സ്ഥലങ്ങളിലായി കേരളത്തിനകത്ത് 31 കേസുകൾ നിലവിലുണ്ട്. പല സ്റ്റേഷനുകളിലും വാറണ്ട് ഉണ്ട്. ഷമീർ തമിഴ്നാട്ടിലുള്ള കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റ് ഇവരുടെ ബന്ധങ്ങളെപ്പറ്റി പോലീസ് വിശദമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം റൂറൽ SP ഡോക്ടർ വിദ്യാ ഗോപിനാഥ് IAS നിർദ്ദേശപ്രകാരം വർക്കല DYSP നിയാസിന്റെ മേൽനോട്ടത്തിൽ പ്രതികളെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. കടക്കാവൂർ SHO അജേഷ് വി, SI ദീപു SS, മാഹിൻ ബി, മനോഹർ, ASI ശ്രീകുമാർ, ഷാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജ്യോതിഷ് കുമാർ, VV അനീഷ്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ സുരജ, മേരി, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിൽ, ബിനു, സിയാദ്, ഡാനി, അഭിജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 22 രാവിലെ 6 കടക്കാവൂർ സ്റ്റേഷൻ പരിധിയിൽ അങ്കളിമുക്കിലും 80 വയോധികയുടെ മാല പൊട്ടിച്ച സംഭവം ഉണ്ടായി. പോലീസ് സ്ഥലത്തെത്തി അവിടെ നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചു. അപ്പോൾ ഒരു മോഡേൺ ന്യൂജൻ ബൈക്കാണ് ഈ മോഷണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അന്നേ ദിവസം രാവിലെ 22 3 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു ബൈക്ക് മോഷണം പോയിട്ട് വിവരം കിട്ടി. അപ്പോൾ ആ ബൈക്കിൻ്റെ ബൈക്കുമായി രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. ഈ പ്രതികളെ പിടിക്കുന്ന സമയത്ത് ഈ പ്രതികളിൽ ഒരാൾ ഈ മോഷണം പോയ ബൈക്കിൻ്റെ ടയറുകൾ മാറ്റുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ടയറുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലൊരു പ്രതിയെ പിടിക്കുന്നത്. കൃത്യമായും അതിന് തലേദിവസം തന്നെ രാത്രി തന്നെ ഈ പ്രതികൾ ഈ ബൈക്കിൻ്റെ പല പാഴ്സാക്കിയതിന് ശേഷം 5 നെടുങ്കണ്ട പാലത്തിൽ നിന്നും അതിൻ്റെ ചെയ്സും പ്രധാന ഭാഗങ്ങളും കായൽ ഭാഗത്ത് ഉപേക്ഷിച്ചിരുന്നു. ഇന്ന് രാവിലെ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് ആ ബൈക്കിൻ്റെ ചെയ്സ് ഭാഗം കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കി ആ രൂപമാറ്റം വരുത്തിയ ബൈക്കിൻ്റെ പല ഭാഗങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രതികൾക്ക് ഈ വിറ്റ് കിട്ടുന്ന കാശ്, ഈ മാല പൊട്ടിച്ചതിന് ശേഷം വിറ്റ് കിട്ടുന്ന കാശ് ആഡംബര ജീവിതത്തിനും ദൂരസ്ഥലങ്ങളിൽ യാത്ര പോകുന്നതിനും ലഹരി പാർട്ടികളിൽ പങ്കെടുക്കുന്നതിനാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. HP News, ആറ്റിങ്ങൽ.